ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ഒരുപാട് ചാറൊക്കെ വേണ്ടവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സീക്രട്ട് ചേരുവയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ല കൊഴുപ്പോട് കൂടിയിട്ട് നമുക്ക് മുട്ടക്കറി പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി, ഒരുപാടങ്ങ് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സവാളയ്ക്ക് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. ഇത് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കും, മാത്രമല്ല നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും. പൊടികളൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് തക്കാളിയാണ് ചേർക്കേണ്ടത്. രണ്ട് വലിയ തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണിത്. ഇതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല, തക്കാളി മാത്രമാണ്. അപ്പോൾ അരച്ച തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ ഒരു പച്ചമണക്ക് മാറി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. തക്കാളിക്ക് നമ്മളിതുപോലെ അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. ഒക്കെ കുറച്ചധികം വേണ്ടവർക്ക് ഇതുപോലെ തക്കാളി അരച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ നമ്മൾ തക്കാളിയൊക്കെ വഴറ്റിയെടുത്തു, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, മാത്രമല്ല കുറച്ച് കട്ടിയും ആയിട്ടുണ്ട്. ഇനി നമ്മൾ കറിക്ക് ടേസ്റ്റ് കൂട്ടാനും കൊഴുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാഷ്നട്ടിൻ്റെ പൗഡറാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5 കാഷ്നട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. പറ്റാവുന്നത്രയും നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതിയാവും. ഈ ഒരു പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുന്ന കാരണം തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും, കൊഴുപ്പും കിട്ടും. ഇപ്പോൾ ചാറൊക്കെ അധികം വേണ്ടവർക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കട്ടകളൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. തക്കാളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം വേണം നമ്മൾ ചേർക്കാനായിട്ട്, പച്ചവെള്ളം ഉപയോഗിക്കരുത്. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കറിക്ക് എത്രയാണോ തിക്നെസ് വേണ്ട അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. കുറച്ച് കട്ടിയാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി കറിയൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് മുട്ട വറുത്തതിന് ശേഷം ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. ഇനി 2-3 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ, ചപ്പാത്തിക്കും അപ്പത്തിനും എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.